അപ്പൊ എല്ലാവർക്കും വിശ്വാസമായിട്ടുണ്ടാവല്ലോ ഞാൻ തന്നെ ഓട്ടിച്ചിരി. ഹായ് എല്ലാവർക്കും, നമ്മുടെ വക ഹാപ്പി വിഷു. വിഷു കഴിഞ്ഞിട്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഹാപ്പി വിഷു എന്ന് പറയുമ്പോൾ അൻവി ഈ വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടി ഒന്നിച്ചിട്ട് കൂട്ടിച്ച് കത്തിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര ഒച്ചപ്പാടാണ്. ഇപ്പോൾ എന്നാ അമ്മക്ക് വേണ്ടത്? പൊട്ടാസ് ഒട്ടിക്കണാ, പൊട്ടാസ് ഒട്ടിക്കണാ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ വിഷു ഒന്ന് ആഘോഷിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ ആഘോഷം അത്ര വലിയ ഗ്രാൻഡ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത്ര ആൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കുറച്ച് പേര് മാത്രം ഈ ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ, എനിക്ക് ആകെ ഈ രാത്രി രാവിലെ കാണിയാണ്ട് നേരെ തിരിച്ചു പോകുന്ന നേരത്തിലാണ് എൻ്റെ വിഷു ആഘോഷമുള്ളത്. രാവിലെ വരെ മാത്രം ഞാനുണ്ടാവും. അപ്പോൾ ഇപ്പോൾ രാവിലെ കണിയാണ്ട് പടക്കം പൊട്ടിക്കുന്ന കാര്യം വരെ മാത്രമായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ രീതിയിലുള്ള ആഘോഷം, നമ്മളിത് കണി കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടി സെറ്റപ്പൊക്കെ ഏകദേശം റെഡിയാക്കി വരുന്നേ ഉള്ളൂ, ഒന്നും ആയില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഞാൻ തന്നെയാണ് ഇനി ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കണി കാണാനുള്ള സാധനം ആക്കാൻ പോകുന്നത്. ഇനി ഇവരെ ആരും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല ഇതിനകത്ത്, എല്ലാം ഞാൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അമ്മക്ക് പൊട്ടാസ് പൊട്ടിക്കാണ്ട് ഒരു രക്ഷയില്ലാന്ന പറയുന്നത്. ഞാൻ അധികം ഒന്നും വാങ്ങിയില്ല, കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അധികം പൊട്ടുന്ന സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുമില്ല. അപ്പൊ ഈ വീഡിയോ ഏത് ദിവസം കാണുന്നതാണെങ്കിലും നമ്മുടെ വക ഹാപ്പി വിഷു. അപ്പുറത്തെ വീട്ടിൽ ആടി വീടിയെല്ലാം നല്ല ഭീകരമായ പല പല സാധനങ്ങളും അവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ നമ്മളെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മെയിനായിട്ട് കത്തിക്കുന്ന ആളാണ് ഇത് കേട്ടോ. എന്നോട് കുറെ ബോംബും മറ്റേതെല്ലാം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ബോംബ് എല്ലാം വാങ്ങണമെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ട് കുറച്ച് മാത്രം വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഉത്സവത്തിനെല്ലാം കാണുന്ന പോലത്തെ വെടിക്കെട്ട് മറ്റേ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെടുത്ത് ഇല്ലാന്നേ ഉള്ളൂ, അപ്പുറത്തെ വീട്ടിലുണ്ട്. പക്ഷെ ഞാൻ അതെല്ലാം ഞാൻ എന്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പൊട്ടിക്കുന്ന പരിപാടി അങ്ങോട്ട് തുടങ്ങാം. ഹെൽപ്പിനെല്ലാം അൻവി ഉണ്ട്. ഹെൽപ്പിന് പേപ്പർ എടുത്തോണ്ട് വരാൻ വന്നല്ലോ. ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനം തന്നെ ആദ്യം എടുത്തിട്ടുണ്ട്. പാമ്പ് പിടിക്ക. അമ്മി കണ്ട എന്നാ കത്തിക്കണ്ടേ? എന്നാ അമ്മി കത്തിക്കണ്ടേ? എന്നാ അമ്മി കത്തിക്കണ്ടേ? എന്നാ കത്തിക്കണ്ടേ? എന്നാ കത്തിക്കണ്ടേ? അത് കത്തിക്കണാ? അപ്പൊ എല്ലാവർക്കും വിശ്വാസമായിട്ടുണ്ടാവല്ലോ ഞാൻ തന്നെ ഓട്ടിച്ചിരി. കാന്താരി കോയ കത്തിക്കാ, കത്തിക്കട്ടെ. ഓക്കെയാ? ഓക്കെ അല്ലേ?
പേടിച്ചിട്ട് കരയറ് ക്ലാസ് കരയോ ഉറപ്പല്ല പൊട്ടിക്കുമ്പോ ഒരച്ചി ഓട്ടല്ലേ കത്തിച്ചോ അപ്പാടെ ഓടണേ വെച്ചോ ഒരു ആറ് മിനിറ്റ് അതാണ് വളരെ ചെയ്തു.